വസിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മോടൊപ്പമായിരുന്നുകൊണ്ട്, നമ്മിലായിരുന്നുകൊണ്ട് നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് പാടിപ്പുകഴ്ത്താം സ്വർഗീയ നാദത്തിലൂടെ. ഏവർക്കും സ്വർഗീയ നാദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സ്വർഗീയ നാദത്തിലൂടെ ഒരു ആശ്വാസ ഗാനമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബേബി ജോൺ കലയന്താനിയുടെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമുക്ക് സ്വർഗീയ നാദത്തിലൂടെ ഈ പാട്ട് കേൾക്കാം. ഈ
അനുപ്രിയ വളരെ മനോഹരമായിട്ട് പാടി. ഇതിൻ്റെ ഗാനരചയിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേബിച്ചേട്ടൻ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഒരു മാറ്റം കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. സാധാരണഗതിയിൽ അദ്ദേഹം പറയും, ദൈവത്തിൻ്റെ കൃപ എനിക്ക് വളരെ വ്യക്തമായി അടുത്തറിയുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ സൃഷ്ടിച്ച ദൈവം എന്ന ഗാനം അദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ആദ്യമായി എഴുതിയെന്ന് വേണേൽ പറയാം. പുള്ളി ഇത് എഴുതി മാറ്റിവെച്ച് കളഞ്ഞൊരു പാട്ടാണെന്ന് പറയാം. വളരെ വിഷമ അവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് അദ്ദേഹം ഒരു ദിവസം ഇത് വീണ്ടും എടുത്ത് ഇങ്ങനെ പാടി നോക്കി. അന്ന് കെ പി ബിനു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുണ്ട്, അദ്ദേഹമാണ് ഈ പാട്ടിനെ പാടിക്കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ഇന്ന് ജനങ്ങൾ എന്താ പറയുക, ദൈവം അനുപാടിയപ്പോഴും തൊട്ട് പിറകിൽ നിന്നിട്ട് ഞാനാണ് മോനെ, നീ ഭയപ്പെടേണ്ട, നീ കരയണ്ട, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്നത് പോലൊരു ഫീല് അനുപാടിയപ്പോഴും ഈ ഗാനത്തിനുണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും. ജേസൺ ആന്റണി മ്യൂസിക് ചെയ്ത ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി എന്ന ഗാനമാണ് ഞാനിവിടെ ആലപിക്കുന്നത്. ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസാറാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പാലനം എന്നും നമ്മോടൊപ്പം ഉണ്ടാകുവാൻ വേണ്ടി നാം എന്നും പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആശയം ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാന് അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം പുകർന്നിടുവാന് കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാന് അജഗണമായി നീ ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ ഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാന് കുഞ്ഞാടായി നീ പാപമുറിവുകൾ പേരും.
എൻ്റെ സ്വന്ത മക്ക ഇട എൻ്റെ കാവൻ ലഭിച്ചിടുവാൻ അജഗണമായി നീ മാറും ഇട എൻ്റെ സ്നേഹം നുകർന്നിടുവാൻ കുഞ്ഞാടായി നീ മാറണം ഇട എൻ്റെ കാവൻ ലഭിച്ചിടുവാന അജഗണമായി നീ മാറണം ഇട എൻ്റെ സ്നേഹം നുകർന്നിടുവാന കുഞ്ഞാടായി നീ മാറണം നമ്മുടെ നല്ലിടയനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു. ശരിക്കും നമ്മുടെ കൂടെ നടക്കുന്ന നീ വഴിതെറ്റിപ്പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരാശയമായിരുന്നു ഈ പാട്ടിലൂടെ കിട്ടിയത് അല്ലേ. സ്വർഗീയ നാദത്തിലൂടെ നമ്മുടെ അടുത്ത ഗാനം കേൾക്കാം. അടുത്ത ഗാനം മനസ്സാകുമോ നാഥ എന്ന ഒരു ഗാനമാണ്. രാധിക തിലക് ആലപിച്ച് രാജൻ ആൻ്റണി മ്യൂസിക് ചെയ്ത ഒരു സോങ് ആണ്. ഈ ഗാനം സ്വർഗീയ നാദത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം. Thank you.
ഒരു വാക്ക് കൽപ്പിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വരുന്ന നമ്മുടെ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ മനോഹരമായ ഗാനം ഒത്തിരി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അല്ലേ ശുഭേട്ടാ? വളരെ മനോഹരമായിട്ട് മെറിൻ പാടി. ഈ ഒരു ഗാനത്തിനെ പറ്റി നോക്കുമ്പം, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ, ഈ ഒരു ലൈൻ എടുക്കുമ്പോൾ നമുക്ക് ധൂർത്തപുത്രൻ്റെ ഉപമ ഒന്ന് ആലോചിക്കാം. കാരണം നമുക്ക് ആർക്കും യോഗ്യതയില്ലെന്ന് നമുക്കറിയാം, എന്നിട്ടും കൂടി സ്വർഗരാജ്യത്തിലോട്ട് നമ്മെ വിളിക്കുന്ന ഈശോയെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് സ്വർഗീയനാഥത്തിലെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗീയനാഥത്തിലെ അടുത്ത ഗാനം തന്നാലനാഥ ആത്മാവിനെ ഒരുവിധം എല്ലാ ജനങ്ങളും ഏറ്റുപാടിയ ഗാനമാണ്. പക്ഷേ ഇതിൻ്റെ രചയിതാവ് ആരാണെന്ന് സത്യത്തിൽ ഇത്ര നാളായി അറിവുണ്ടായില്ല. ഇത് ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ വരികളാണ്. ഒരു പരിധിവരെ നമ്മുടെ ക്രിസ്തീയ സഭയിലെ, കേരള സഭയിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സമയങ്ങളിൽ ആ നവീകരണത്തിന് മാറ്റുകൂട്ടിയ ഒരു ഗാനമാണ്. ഇതൊന്ന് കൈകൾ നിവർത്തി പിടിച്ച് പാടാത്ത ഒരു ക്രിസ്ത്യാനി ഉണ്ടാവില്ല എന്ന് വേണം കരുതാൻ. ആ ഗാനം സ്വർഗീയനാഥത്തിലൂടെ ഞാൻ ഒരിക്കൽ കൂടി ആലപിക്കാം. തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ ജീവനെ നിത്യ സഹായകനെ. അകതാരിലുണർവിന്തേ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാന വാരിതെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ, അകതാരിലുണർവിന്തേ പനി നീരു തൂകി അവിരാമ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. Thank you.
പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. എന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ നിത്യ സഹായകനെ നിത്യ സഹായകനെ. ശിബുചേട്ടാ, വളരെ നല്ല ഒരു ഗാനമാണ് ഇന്നത്തെ സ്വർഗീയനാഥത്തിൽ ആലപിച്ചത്. ഈ ഒരു ഗാനത്തെ എടുത്തു നോക്കുമ്പോൾ പനച്ചിക്കലച്ഛനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം എൻ്റെ ഒരു ജീവിതത്തിലും, അതുപോലെ തന്നെ ശിബുചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിലും, അച്ഛൻ്റെ ഒരു അഞ്ചാറ് പാട്ട് പാടാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. തീർച്ചയായും തീർച്ചയായും, അച്ഛൻ്റെ മനോഹരമായ വരികൾ, ഒരു ആറോളം ഗാനങ്ങൾ ഞാനും പാടിയിട്ടുണ്ട്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വാത്സല്യത്തോടെ ചേർത്ത് നിർത്തി ഓരോ വരികൾ പറഞ്ഞു തരാനും നമ്മുടെ സഭയ്ക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് പനച്ചിക്കലച്ഛൻ. യാതൊരു സംശയമില്ല, സണ്ണി സ്റ്റീഫൻ സാറാണ് ഇതിൻ്റെ സംഗീതം. ഇത് പാടിയിരിക്കുന്നതാകട്ടെ അധികം ഒത്തിരി പ്രശസ്തിയൊന്നുമില്ലാത്ത, പക്ഷേ പാടിയ ഒന്നോ രണ്ടോ ഗാനങ്ങൾ എടുത്തു പറഞ്ഞാൽ പേരെ ആർക്കും അറിയാൻ സാധ്യതയില്ല, കുട്ടിയച്ചൻ സാർ എന്ന് പറയും. കുട്ടിയച്ചൻ ചേട്ടൻ പാടിയ മനോഹരമായൊരു ഗാനമാണിത്. ഇത് എന്താ പറയുക, ഒത്തിരി ഹൃദയങ്ങളെ പുളകം കൊള്ളിച്ചൊരു ഗാനമാണ്. സ്വർഗീയനാഥത്തിൽ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ആശ്വാസദായകനായ നിത്യസഹായകനായ ഈശോയോട് ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്നത്തെ സ്വർഗീയനാഥം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ആഴ്ച കാണുന്നതുവരെ ദൈവത്തിന് സ്തുതി. ചിടു